നമസ്കാരം സുഹൃത്തുക്കളെ. റോബിൻ ബസ്സിൽ അകത്തിരുന്നുള്ള ഒരു ലൈവ് യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ്സിനകത്ത് ഇരുന്നുള്ളൊരു യാത്രയാണ്. അപ്പോ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് നമ്മൾ നേരെ കോയമ്പത്തൂരേക്കാണ് നമ്മുടെ യാത്ര. കോയമ്പത്തൂരേക്ക് ആണ് നമ്മുടെ യാത്ര. അങ്ങനെ റോബിൻ ബസ്സിലെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പൊ കോയമ്പത്തൂർ എന്ന ബോർഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടില്ലേ, റോബിൻ ബസ്സിലെ യാത്ര ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണ്, ലൈവ് പൊക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊടുപുഴ വിട്ടു, തൊടുപുഴ വിട്ടു, തൊടുപുഴ വിട്ടു, തൊടുപുഴ വിട്ടു. ഈ സ്ഥലത്തിന്റെ പേര് എന്തോ അറിയാ? ഈ സ്ഥലത്തിന്റെ പേര് മടക്കത്താണ്. മടക്കത്താണ്, മടക്കത്താണ്. ബസ്സിനകത്ത് എന്റെ ലൈവ് നോക്കിയാൽ മതി. ലൈവ് വിട്ടു, ലൈവ് സ്റ്റാർട്ടായി. ഇല്ല, പിടിച്ചില്ല, 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 പിടിച്ചില്ല. അങ്കമാലിയിൽ എപ്പോഴാണ് ചെല്ലുന്നത്? മുമ്പ് പറഞ്ഞു രാഹുൽ ടോക്ക് സ്റ്റാൻഡ്. അപ്പൊ എന്തായാലും കണ്ടില്ലേ ജനങ്ങൾ എങ്ങനെ? ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ട് കൂടെ. കണ്ടില്ല, അപ്പൊ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് വണ്ടി. അപ്പൊ എന്തായാലും വീണ്ടും വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മുടെ യാത്ര ലൈവ് യാത്രയാണ്, ലൈവ് യാത്ര, ലൈവ് യാത്ര. ഇതല്ലേ സ്വിച്ച്? ഓക്കെ. അപ്പൊ വീണ്ടും ഞാൻ ഡോർ സ്വിച്ചിന്റെ ഓപ്പറേഷനിലേക്ക് ഞാൻ പോയത്. അപ്പൊ എന്തായാലും നമ്മള് യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. പറയണം, പറ. ആയിട്ട് ഇട്ട് 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 കൊടുക്കാം, ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഇപ്പൊ എന്റെ വീഡിയോ നോക്കിയാൽ ലൈവ് കയറാം. അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്, ലൈവ് യാത്ര. കണ്ടിട്ട് റോഡിലൊക്കെ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. ലൈവ് യാത്രയാണ്. കൈകാടി നോക്കി, കൈകാടിക്ക് നോക്കി വരുന്ന വലിയ ഹൃദയങ്ങളെ കൈ കാണിച്ചോണ്ടിരിക്കുകയാണ്. പറന്നു പൊക്കൊണ്ടിരിക്ക, പറന്ന്. അപ്പൊ എന്തായാലും യാത്ര ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. ലൈവ് മാക്സിമം ഷെയർ ചെയ്യുക, കമന്റടിക്കുക. അതെ, ജനങ്ങളുടെ വികാരങ്ങളാണ് വണ്ടിക്കകത്ത് നിന്ന് കാണാൻ പോകുന്നത്. അതുപോലെ റോബിൻ ബസ്സിലെ അകത്തെ ഒരു യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. വളരെ രസകരമായ ഒരു യാത്രയാണ്. ഒരു സൈഡിൽ എം വി ഡി, ഒരു സൈഡിൽ ഒരു കൈ കാണിച്ചോളാം. അതാണ് 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 ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തമ പറഞ്ഞത്. അതിന്റെ വഴിയിലൊക്കെ ക്യാമറകൾ മാത്രമാണ്, കണ്ടില്ലേ? ക്യാമറകൾ മാത്രമാണ് വഴിയിലൊക്കെ, കണ്ടില്ലേ? ആരിക്കാണ് അല്ലേ? കാരണം വഴിയിലെല്ലാം വണ്ടികൾ നിർത്തി, കാരണം വഴിയിലൊക്കെ വണ്ടിയൊക്കെ നിർത്തി അവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അല്ല, ആനിക്കാട് വൻപിച്ച സ്വീകരണം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആനിക്കാട്ടിലെ സ്വീകരണത്തിന് വേണ്ടി വെയിറ്റിംഗിലാണ്. കണ്ടില്ലേ, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം. ജന ഹൃദയങ്ങളിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു വണ്ടി, റോബിൻ ബസ് എന്ന് പറയുന്ന സർവീസ്. എവിടെയെങ്കിലും 10 പേര് കൂടി നിൽക്കുന്ന കൈ കാണിച്ച് അവിടെ സ്റ്റോപ്പിനാന്ന് പറഞ്ഞിട്ടുണ്ടോ? അവര് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ട്രിപ്പ് ലൈവാ. വണ്ടിക്ക് എവിടെ ലൈവ് വെച്ച്? ഇനി ആൾക്കാർക്ക് കാണാം എവിടെ എത്തിയതൊന്ന് കറക്റ്റ്. നമ്മുടെ ഹൃദയയാത്ര ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു യാത്രയാണ്. നിങ്ങൾ കടവരല്ലേ, കടല്ലേ, 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 ആകളാമെന്ന് നോക്കിയേ. റോഡിലൊക്കെ ജനങ്ങൾ ഇറങ്ങി, പിള്ളേർ ഇറങ്ങിയിട്ട് കൈ അടിച്ചുകൊണ്ട് ഈ ഒരു യാത്രയെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു യാത്രയെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. എന്റെ സന്തോഷമുണ്ട്, സന്തോഷമുള്ളൊരു യാത്രയാണ് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുണളിയാ.
ലൈവില പ്ലീസ് കട്ട് ചെയ്യില്ല പ്ലീസ് അറിയാം ഞങ്ങൾ ഈ ലൈവ് വെക്കൊണ്ടിരിക്കുകയാണ് വിളിക്കാം എന്തും അനുഭവമാരല്ലേ കൊല്ലും അല്ലേ ഒന്നും എന്നെ ഫോറസ്റ്റുകാർ കൊല്ലും അതിന് മുന്നെ ചെയ്ത് തീർക്കാൻ നോക്കി ഇനി ഞാനും ചേരുവ അമ്മാരുടെ കൂടെ അത് തന്നെ ഇന്നലെ ഫോറസ്റ്റുകാര് അമ്മാരെ വളഞ്ഞിട്ട് എന്നെ ആക്രമിച്ചു അപ്പൊ ഒരാള് പ്രതികരിക്കാനില്ലായിരുന്നു വളരെ സങ്കടമുണ്ട് എന്തുവരെ എന്നെ അമ്മമാര് കൊല്ലും അപ്പൊ ഇനി ഇനി എന്തുവരെ ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് അത് സന്തോഷമായിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തിയിൽ അങ്ങോട്ട് ഞാൻ ഏർപ്പെടാൻ പോവാ സത്യം പറഞ്ഞാല് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിരുന്നതല്ല ചില ചില തൽപര കക്ഷികൾ അല്ലേ ചില തൽപര കക്ഷികളുടെ ഇടപെടലിന് കാരണം ജീവിതം ഒരു വഴിക്കെത്തിയതാണ് അപ്പോ ഒരു കാലം വെച്ചിട്ട് ഞാനും കയറി ഈ വണ്ടി എന്റെ കാല ആർട്ടിഫിഷ്യലാണ് ആർട്ടിഫിഷ്യൽ വെച്ചിട്ട് ഞാനും കയറി ഈ വണ്ടിയാണ് അപ്പൊ നിങ്ങൾ കാണണം മാക്സിമം ഷെയർ ചെയ്യണം അതെ ചില രോക്ഷമാണ് ഇറപ്പിക്കൊണ്ടിരിക്കുന്നത് ചില രോക്ഷം ഇതാണ് കടലേറെ വാഴക്കുളം എത്തിയിരിക്കണം വാഴക്കുളം വാഴക്കുളം എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്ന വാഴക്കുളം എന്ന് പറയുന്ന വാഴക്കുളത്തല്ലേ സ്വീകരണം വമ്പിച്ച സ്വീകരണം ജനങ്ങള് ജനഹൃദയങ്ങൾ നോക്കിയ വാഴക്കുളത്ത് വമ്പിച്ച സ്വീകരണമാണ് വമ്പിച്ച സ്വീകരണമാണ് എനിക്ക് അയ്യോ കൊള്ള ചപ്പിച്ചവരും എന്നെ പറഞ്ഞു കഴിച്ചക്ക കഴിച്ചക്കമാല റോബിൻ ചേട്ടാ ഗിരീഷ് ചേട്ടാ കൈതച്ചക്കമാലയും കൊണ്ടാണ് വാഴക്കുളത്തെ ജനങ്ങളെ ഏറ്റിരിക്കുന്നത് എതിരേറ്റിരിക്കുന്നത് കൈതച്ചക്കയും കൊണ്ടാണ് നോക്കിയ നോക്കിയ നോക്കി കൈതച്ചക്കയും കൊണ്ട് കൈതച്ചക്കൊണ്ടാണ് കൈതച്ചക്ക കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരെ കൈതച്ചക്ക കൊണ്ട് കേട്ടല്ലേ കാണേണ്ട കാഴ്ച തന്നെയാണ് കാണേണ്ട കാഴ്ച തന്നെയാണ് അല്ലേ കാണേണ്ട കാഴ്ച തന്നെയാണ് കണ്ടല്ലേ ഈ ഒരു ശുഭ മുഹൂർത്തത്തിൽ കണ്ടില്ലേ ജനങ്ങളെ കൈതച്ചക്ക കൈതച്ചക്ക വരെ കെട്ടുകയാണ് ജനങ്ങൾ കൈതച്ചക്ക ജനഹൃദയങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കണ്ടില്ലേ ജനഹൃദയങ്ങൾ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് വാഴപ്പള്ളി ജനങ്ങൾ നടു റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് വാഴക്കുളം പൈനാപ്പിൾ നാട് പൈനാപ്പിൾ കൃഷിയുടെ നാട്ടിലെ ജനങ്ങൾ ഇറങ്ങി നടു റോഡിൽ റോബിൻ ഗിരീഷിന് വേണ്ടി ഇറങ്ങി വന്ന് കത്തിക്കത്തിക്കുന്നവരിലേക്ക് കത്തിച്ച് ആഘോഷിക്കുകയാണ് ഈ ഒരു ശുഭ മുഹൂർത്തം എന്താണ് പറയാനുള്ളത് ഈ ഒരു സൂപ്പർ നല്ല തീരുമാനം സൂപ്പർ പാവങ്ങളെ സർക്കാരിന്റെ തീരുമാനത്തിനായി റോബിൻ ഗിരീഷ് പടപരിധി വിജയിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ പോവാണ് യാത്ര കയറി പടി കയറി വീണ്ടും വീണ്ടും യാത്രയായിരിക്കണം അപ്പോ ജനഹൃദയങ്ങൾ അപ്പോ പൈനാപ്പിളിന്റെ നാട്ടിൽ ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് പൈനാപ്പിളിന്റെ നാട്ടിൽ ഞങ്ങൾ വീണ്ടും യാത്രയാവുന്നു കണ്ടില്ലേ ഗിരീഷ് ഒരു വലിയ ഒരു ഒരു ജനപിന്തുണയാണ് അല്ലേ ജനപിന്തുണയാണ് നൽകുന്നത് അല്ലേ സാരഥി സാരഥിയുടെ പേരെങ്ങനാണ് രതീഷ് രതീഷാണ് സാര് ഗിരീഷ് എന്നെ നിതീഷ് നിതീഷ് എന്ന സാരഥി ചെങ്ങിന്റെ പേരെങ്ങനാണ് ഡോൺ ഡോൺ ദാവൂദ് ഇബ്രാഹിം അപ്പൊ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്
ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഗ്നീഷ് എന്ന് പറയുന്ന ഈ ചങ്കിനെ ഏറെ നമുക്കൊക്കെ ജീവിതത്തിൽ പണി കിട്ടി പണ്ടാൻ തുടങ്ങി. ഇനി എങ്കിലും നമുക്ക് ഏതേ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങണം, ജനങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി ഇറങ്ങണം. ഏതേ വളഞ്ഞിട്ടക്രമിച്ചപ്പോൾ പോലീസുകാരോ കണ്ടില്ലേ, കണ്ടില്ലേ, അടുത്ത വീണ്ടും പൈനാപ്പിൾ നാട്ടിലേക്ക് എത്തി കണ്ടില്ലേ. അതെ ടി വി വന്ന കേസ് ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ ടിവിയിൽ വന്ന കേസ്. വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ, വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഷിജു സെബാസ്റ്റ്യൻ. എന്താണ് പറയാനുള്ളത്? ഷിജു മൂവേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോ ഈ ബസ് വളരെ ചെറുപ്പം മുതലേ നമ്മള് യാത്രക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോ സർക്കാർ തലത്തില് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോ അതിനെല്ലാം അതിജീവിച്ച് ഗിരീഷേട്ടൻ ഈ വണ്ടി ഇതിൽ ഓടിക്കുമെന്ന് പറഞ്ഞപ്പോ കുന്നാൽ മുടിയാതെ തമ്പി എന്ന് പറഞ്ഞതിന് എന്നാൽ മുടിയാതെ വണ്ണ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വൈകാരികമായിട്ട് ആ സംവിധാനത്തെ ഇന്ന് കേരളത്തിലെ പൊതു ഗതാഗതത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. പൈനാപ്പിൾ സിറ്റിയിൽ ഞങ്ങൾ വാഴക്കുളത്ത് വലിയൊരു സ്വീകരണം നൽകി. തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ഏറ്റവും സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ വാഹന ഗതാഗതം അല്ലെങ്കിൽ യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടികളൊക്കെ എടുക്കേണ്ടതാണ്. അതാണ് എനിക്ക് ഈ കാര്യത്തില് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ മുന്നിൽ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വണ്ടി എവിടെത്തി നോക്കുന്നത്, അതിനാണ് മുന്നോട്ട് ചേച്ചി തിരിച്ചത്. അപ്പൊ നമ്മൾ വാഴക്കുളത്തോട് മുന്നോട്ട് സ്വീകരിക്കുകയാണ്. വാഴക്കുളം കഴിഞ്ഞ് നമ്മൾ ആവോലി എത്തി. ഞങ്ങളുടെ എന്തുവരെ വ്യത്യസ്തമായ ഒരു സ്വീകരണമായിരുന്നു. കൈലാപ്പിൽ വീണ്ടും വീണ്ടും അടുത്ത സ്വീകരണം, അടുത്ത സ്വീകരണം ഈ സ്ഥലത്തിന് വരുന്നത് ആവോലി. കണ്ടില്ലേ, 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 ഗിരീഷനാകട്ടെ, ഗിരീഷനാകട്ടെ, ഗിരീഷനാകട്ടാ, കണ്ടില്ലേ, കണ്ടില്ലേ, അതെ ഗിരീഷ് എന്നോട് അത് വാഴക്കുല വാഴക്കുല വെക്കാം, 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 ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി എന്റെ മുണ്ട്. വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോ ഈ സ്ഥലത്തിന്റെ പേര് വാഴക്കുളം അല്ലേ. വാഴക്കുളം താണ്ടി മുന്നോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വാഴക്കുളം കഴിഞ്ഞ് മുന്നോട്ട് ചെറുത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ ഓരോരുത്തെ ഓരോ സ്ഥലത്തിൽ ചെല്ലുമ്പോഴും ജനഹൃദയങ്ങൾ മൂവാറ്റുപുഴ റൂട്ടിലേക്ക് ഞങ്ങളിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴയുടെ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കണ്ടില്ല ഞങ്ങളെ നോക്കിയിരിക്കുന്നത്. റോബിൻ ബസ്സെന്ന്, റോബിൻ ബസ്സെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അതിശയമാണ്. ടിവിയിൽ കണ്ട ആ വണ്ടിയാണോ ഈ വണ്ടി എന്നാണ് ചോദിക്കുന്നത്. ടിവിയിൽ കണ്ട ആ വണ്ടിയാണ്, ആ വണ്ടി തന്നെയാണ് സുഹൃത്തുക്കളെയും ഞങ്ങൾ ഈ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കൈകൾ കാണിക്കുന്നു, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുള്ള ഒരു വലിയൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന വഴിക്ക് രണ്ടിടത്താണ് എൽ ഇ ഡി പിടിച്ചത്. ആ പിടിച്ചെടുത്ത് ഒരിടത്ത് പാലക്കാട്,
വരുന്ന വഴിക്ക് പാല വരുന്ന വഴിക്ക് ഇവരെ എം ബി ഡി പിടിച്ചു അതെ അവിടെ ജനരോക്ഷ എരമ്പി എന്നാലും വരുന്ന വഴിക്ക് എല്ലാം അതാണ് അവർക്ക് മേലിൽ നിന്ന് കിട്ടിയ ഓർഡറാണെന്നാണ് അവർ പറയുന്നത് എന്ത് ചെയ്യാനും ജനങ്ങളെ എങ്ങനെ പിഴിയാനും നോക്കിയിരിക്കുന്നു എന്തുവാ എനിക്ക് കിട്ടിയില്ലേ ഫോർച്ചുകാരുടെ കാര്യങ്ങൾ ഡ്യൂട്ടിക്കിടെ പോയെന്ന് പറഞ്ഞ് ഞാൻ ചോദ്യം ചെയ്തതിന് എന്നെ വളഞ്ഞു പിടിച്ചു അതിന്റെ ആധാരം ഇതേ സ്ഥലത്തിന്റെ പേരെന്തുവാ ഒരുത്തനും അതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആയിരങ്ങൾ അവരുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ സ്റ്റേഷനിൽ എന്നെ മൊഴിയൊക്കെ എന്നെ തിരുത്തി എങ്ങനെയുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ തകർത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ തകർത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും ആനിക്കാടിന്റെ മണ്ണിലേക്ക് നമ്മളിതാ നടന്നു നീങ്ങുകയാണ് നടന്ന് അപ്പൊ എന്തായാലും ഭയങ്കര കാഴ്ച തന്നെയാണ് കേട്ടോ ഭയങ്കര കാഴ്ചയാണ് ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആനിക്കാട് വണ്ടി നടന്നു തീർത്തി സ്വീകരണം കണ്ടില്ലേ വണ്ടി നടന്നു അപ്പാപ്പന്റെ സ്വീകരണം അപ്പാപ്പ കൊള്ളാമല്ലോ അപ്പാപ്പന് കൊള്ളാമല്ലോ ആള് അയ്യോ ഒക്കെയൊക്കെ വായിച്ചു വെച്ച് കാര്യമില്ലേ കാര്യം കൊള്ളാമല്ലോ പാപ്പോ വളരെ അഭിമാനം അകത്താണ് 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 അകത്തോട്ട് പൊക്കോട്ടെ ചേട്ടാ അതെന്റെ അഭിനന്ദന പ്രഭാവങ്ങളാണ് ഗിരീഷേട്ട ജനങ്ങളെല്ലാം അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്ന അഭിമാനമുണ്ട് ആ യെസ് അപ്പാപ്പന്റെ അഭിമാനം അത് കൊള്ളാം ഡയലോഗ് കൊള്ളാം എന്തായാലും ജനങ്ങളെല്ലാം കൂടെ നിൽക്കുന്നതിലേ ഉണ്ടല്ലേ ഇല്ല ഒത്തിരി താമസിച്ചു ഓക്കെ അപ്പൊ അയ്യോ പഴം പകുതി തീർന്നോ വാഴക്കുലയും കിട്ടിട്ടോ പഴം പകുതി തീർന്നു കഴിഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങള് മുന്നോട്ട് പോവാണ് സെൽഫി എടുക്കുന്നു ഒരുപക്ഷം സെൽഫി എടുക്കുന്നു ഒരുപക്ഷം അതന്നെ അടിക്കട്ടെന്ന് കോടതിയില്ല അതല്ലേ അതുണ്ട് ഗിരീഷേട്ടാകത്തുണ്ട് അതല്ലേ ചിരിച്ചുകൊണ്ട് ഇത് വേറെ റേഞ്ചാണ് അറിയാം വേറെ റേഞ്ചാണ് അറിയാം അത്രാൻ പറ്റുമോ ഓ ഇങ്ങനെ ചേട്ടൻ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ എവിടെത്തി നമ്മൾ ആടുപറമ്പ് തടികളുടെ നാട്ടിലേക്ക് അല്ലേ തരിക്കച്ചവടത്തിന്റെ നാട്ടിലേക്ക് പൈനാപ്പിൾ കൃഷിയുടെ നാട്ടിൽ നിന്ന് തരിക്കച്ചവടത്തിന്റെയൊക്കെ വ്യവസായങ്ങളുടെ നാട്ടിലേക്കാണ് നമ്മൾ ഈ യാത്ര നടന്നു നീങ്ങുന്ന റോബിൻ ബസന്ന ഗിരീഷേറിന്റെ വണ്ടി എന്തായാലും മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് റോബിൻ ബസ് അതാണാ ചിന്തിക്കുന്ന പോലെയല്ല വണ്ടി കയറുന്ന ചാരി വീഴാണ് അതാണ് ചില ഹൃദയങ്ങളിലെ അറിയാം പറയാം പറയാം ആ ഉണ്ടെന്ന് ലൈവ് കൊണ്ടിരിക്കുക ഇപ്പോ ഇത് ആടുപറമ്പ് അടുപറമ്പ് 24 എന്നാ ഹലോ നമ്മൾ 24 ചങ്ങാടിന്റെ സീൽ പോയി മോനെ ടൗണിലേക്ക് എത്തണം ആ ഓട്ടയിൽ നമുക്ക് 3 കിലോയ്ക്ക് 100 ഗ്രാം ഏത്തപ്പഴം എന്തായാലും സാറുമാരെ വീണ്ടും പിടിക്കുകയായിരുന്നു കണ്ടോണ്ടിരിക്കും മില്ലുകാരൻ അടിച്ചോ ലൈവ് 2400 രൂപ കണ്ടോണ്ടിരിക്കുക ഒരു വണ്ടിയുടെ കൂടെയുള്ള ജൈത്രയാത്രയാണ് നമ്മുടെ ജൈത്രയാത്ര എന്ത് നടക്കും എം ബി ഡി എവിടെ MBD നടന്നില്ല ആ ജില്ല മാറിന് ഇനി അടുത്തടുത്ത് വരുമായിരിക്കും അല്ലേ
ഓരോ ഇപ്പൊ പത്തനംതിട്ട ജില്ല കഴിഞ്ഞ് കോട്ടയം ജില്ല കഴിഞ്ഞ് എറണാകുളം ജില്ല എന്താ ജില്ല ഇറങ്ങണ്ട മില്ലുകാരനെ കണ്ടില്ലെന്ന് ആ ചേട്ടൻ നമ്മുടെ പൈനാപ്പിളിന്റെ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ചേട്ടൻ സാജൻ ചേട്ടൻ പൈനാപ്പിൾ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ ഓക്കെ സിജു സെബാസ്റ്റ്യൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം എന്റെ നാട് മൊത്തം നമ്മുടെ കൂട്ടത്തിൽ കയറി ഒന്നടങ്കം നമ്മുടെ കിടക്കറി ഇരിക്കുകയാണ് അങ്ങനെ ഓരോ സ്ഥലത്തും വണ്ടി നിർത്തുമ്പോഴും ഉണ്ടല്ലോ ഒരു എന്താ പറയാ പറയാൻ വാക്കുകളില്ല അവരുടെ കയ്യും പൊക്കി വരും എന്റെ പൊന്നി സുഹൃത്തുക്കളെ ഇവിടെ സേഫ്റ്റി നോക്കിക്കോണം റോഡിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ജനങ്ങളെ ജനങ്ങളുടെ സ്വീകരണം എന്നൊക്കെ പറഞ്ഞു ഇനി അങ്ങോട്ട് സ്വീകരണത്തിന്റെ സ്വീകരണത്തിനുള്ള ആളിയാ സ്വീകരണത്തിനുള്ള ആളിയാണ് കണ്ടോളൂ കണ്ടോളൂ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മില്ലുകാരൻ സ്ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കണ്ടില്ലേ ഞാൻ അരോക്ഷ ഇരമ്പാണ് ആ ഇറങ്ങി വരും ഇറങ്ങി വരും ഇറങ്ങി വരും ഇറങ്ങി വരുവേ ഗിരിശേട്ടാ ഗിരിശേട്ടാ ഓണ 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 ലൈവ് ലൈവ് ഓണ പോട്ടെ കണ്ടല്ലേ കണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ തിരക്കുകളാണ് ഇവിടെ എന്താണ് എന്താണ് ഇത് എന്താണ് എന്ന് പറയാനുള്ളത് എന്താണ് എന്ന് പറയാനുള്ളത് ഈ ഒരു സന്തോഷത്തിൽ തിരിച്ചറിയാം വണ്ടിക്കാരാ പുതിയ സർവീസുകളും വരണം സഞ്ചരിക്കണം കഴുകാറ് വിളിക്കാറ് വരുന്ന വണ്ടികളെ കാര്യം ഇതുപോലെ തന്നെ ഒരു സർവീസ് കേട്ടോ അതിന്റെ പുറത്തൊക്കെ കയറുന്ന ചേട്ടൻ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അയ്യോ ഏതേ അതെ അതെ അപ്പൊ ഗിരീഷാന്റെ ആലോചിക്കാൻ വേണ്ടി ജനങ്ങളെ എടുത്ത് ഫോട്ടോ എടുത്ത് വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാണ് കണ്ടില്ലേ ജനരോക്ഷം ഇരുമ്പിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജനരോക്ഷം എല്ലാവിധ ആശംസകളും അല്ലെ ആശംസകൾ ആണ് ജനങ്ങളെല്ലാവരും ആശംസകൾ നൽകിക്കൊണ്ടിതാ ചന്ദ്രാക്കരം കിടക്കാം എന്തായാലും പൈനാപ്പിൾ സിറ്റിയിലെ പൈനാപ്പിൾ ഉള്ള ഈ തടിക്കച്ചവടത്തിന് നാട്ടിലോ തടി മൊത്തം മാറി കയറ്റുമോ എന്നുള്ളതാ അപ്പൊ എന്തായാലും പൈനാപ്പിൾ കൃഷിയുടെ നാട്ടിൽ നിന്ന് നമ്മളിതാ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി തടിക്കച്ച ഇപ്പൊ തടിക്കച്ചവടത്തിന് നാട്ടിലെത്തിയിരിക്കുകയാണ് തടിക്കച്ചവടം ഇനി പെരുമ്പാവരൊക്കെ ചിലപ്പോൾ തടിയും പ്ലൈവുഡും ഒക്കെ മാറി കയറ്റുമെന്നുള്ളത് അറിയില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് ഫോട്ടോ എടുക്കാനേ ചില പ്രവാഹമാണതെ വിടുന്നില്ല സെൽഫി അല്ലേ താങ്ക്സ് 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 അപ്പൊ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുക അതെ ഇതുപോലെ കിട്ടുക്കൻ കിട്ടുക്കൻ അപ്ഡേറ്റുകളായിരിക്കും തരാൻ പോകണം രണ്ടും കൽപ്പിച്ചുള്ള അപ്ഡേറ്റുകളായിരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ അതെ ജീവിതം അതെ ജീവിതം വഴിമുട്ടി പോകുമ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കിട്ടുന്ന ആ ഒരു സ്വീകാര്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ അത് വേറൊന്നു തന്നെയാണ്
എന്തായാലും വളരെ ഏഷ്യാനോ ഇതൊന്ന് തുറക്കാവോ? ഏഷ്യാന്റെ വീഡിയോ എടുക്കാൻ ഏഷ്യാന്റെ ചാനൽ ഏഷ്യാന്റെ എന്തായാലും നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തെങ്കിലും വകുപ്പിൽ കേസെടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന എന്റെ ദൈവമേ, എന്തായാലും എം വി ഡി സാർമാർ കൊള്ളാം. ജനങ്ങൾ നാട്ടിനുള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ മൂവാറ്റയുടെ മുള്ളിൽ മണ്ണിൽ കൂടെ നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂവാറ്റയുടെ മണ്ണിൽ നാളെ വരും. ഓ, വിടാതെ പിന്തുടരുവാണല്ലേ? മെനക്കെടുത്തണം. ഏതേ വണ്ടി മാക്സിമം മെനക്കെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടേനെ. അപ്പൊ എന്തായാലും നമ്മള് വണ്ടി പൊക്കോണ്ടിരിക്കാണ്, യാത്ര ചെയ്തോണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മൂവാറ്റുപുഴ ടൗണിലെത്തിരിക്കുകയാണ്. നമ്മൾ മൂവാറ്റുപുഴ ടൗണിലെത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമ്മൾ മൂവാറ്റുപുഴയുടെ മണ്ണിൽ നിന്ന് നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടൗണിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയുണ്ടോ? അടുത്ത് നമ്മുടെ മൂവാറ്റുപുഴ ടൗണിലേസറിൽ പഴയ കയറ്റി നിർത്തേ ചേട്ടാ. ഒന്ന് തെലുങ്ക് വന്നേ. ഇവിടെ ഭയങ്കര ജനങ്ങളാണ്. ജനങ്ങൾ തന്നെ കേറി നിന്ന് ബാപ്സല്ലേ? ബാപ്സ് എത്തിരിക്കുകയാണ്. ബാപ്സ് എന്താണ് പറയാനുള്ളത്? ഈ ഒരു അവൻ എന്തായാലും അപ്പൊ മൂവാറ്റുപുഴ മണ്ണിൽ വന്നിരിക്കുകയാണ്. മൂവാറ്റുപുഴ മണ്ണിൽ നല്ല അതിഭയങ്കരമായ സ്വീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അല്ലല്ലേ, വയ്യ അകത്ത് വരും.
വലിയ നടന്നു നടന്ന് ഞങ്ങൾ പടത്തോട്ട് വരും. കണ്ടല്ലേ സെൽഫിയുടെ ആരാധകരുടെ അതെ രോക്ഷം വരുമ്പോഴാണ്. ഇത് മൂവാറ്റുപുഴ ഇച്ചേരിത്താഴം കച്ചേരിത്താഴം കച്ചേരിത്താഴം നമ്മുടെ റോബ് ചേർന്ന് മാസങ്ങൾ മുൻപ് ഈ ബസ് ഇവിടെ വന്നപ്പോ കേരളത്തിൽ ആദ്യമായിട്ട് മാറ്റുകയാണ് സ്വീകരണം നൽകിയത്. വീണ്ടും വീണ്ടും മാറ്റം നൽകുകയാണ്. ഇതൊരു പുതു സംരംഭമാണ്. അതായത് ജോലി അന്വേഷിച്ച് വിദേശത്ത് പോകുന്ന ആളുകൾക്ക് ഇവിടെ ജോലി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഗിരീഷ് എന്ന ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു തരികയാണ് ആ പാത. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇവിടെ വ്യവസായം തുടങ്ങാം, ഇവിടെ നിലനിൽക്കാമെന്ന് അദ്ദേഹം നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. ഇതൊരു പുതു സംരംഭമാണ്. കാലം മാറി കെ എസ് ആർ ടി സിയിൽ തന്നെ യാത്രയാണെന്ന് യാതൊരു കാര്യങ്ങളുമില്ല. അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും കെ എസ് ആർ ടി സിയിൽ ഇല്ല. എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും കൂടി പുതിയ പുതിയ കോൺട്രാക്ട് ക്യാരേജുള്ള ബസ്സുകൾ നിരത്തിലിറങ്ങുമ്പോൾ നമ്മൾ യാത്രക്കാർക്ക് നല്ല യാത്രാ സൗകര്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇനി ഞാൻ തോന്നുന്നു സംസ്ഥാന സർക്കാരും ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കും. ഇതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാര് സംസ്ഥാന സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഇത്തരം സംരംഭങ്ങൾ ഈ നാട്ടിൽ ഇനിയും കടന്നു വരും. സംസ്ഥാന സർക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിന് മൂവാറ്റുപുഴ നിവാസികളുടെ എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഇവിടെ അഹോരാത്രം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യവസായ സംരംഭങ്ങൾ മുന്നോട്ട് കടന്നു വരണം, വ്യവസായങ്ങൾ നടക്കണം, ഇവിടെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ വേണം, ചെറുപ്പക്കാരെ എല്ലാവർക്കും ജോലി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഈ നിൽക്കുന്ന ഇദ്ദേഹത്തിന് ഇതേ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അങ്ങനെ വ്യവസായങ്ങൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരവസ്ഥ ഇന്ന് ഈ രാജ്യത്തെ ഉടനീളം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ജനങ്ങളുടെയും എല്ലാ വികാരങ്ങളും ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ സ്വീകരണങ്ങൾക്കും നന്ദി പറയാണ്. നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സംരംഭങ്ങൾക്കെല്ലാം അവസരം ഉണ്ടായി ഉള്ള വഴികൾ അടച്ചു വെക്കാതെ സർക്കാർ കണ്ണു തുറന്ന് കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നുണ്ട്. അജേട്ടാ, അവിടുന്ന് ഇവിടെ വരുന്ന യാത്ര നിങ്ങളുടെ മനസ്സിന് സന്തോഷം തോന്നിയ ഒരു നിമിഷമല്ലേ? എന്താണ് എന്താണ് നിങ്ങളുടെ മനസ്സിൽ? അവിടുന്ന് ഇവിടെ ലൈവ് ലൈവ് പോട്ടിരിക്കുക. ശരിയാണോ? കാണാം, ഞാൻ വിളിക്കാം. ഹലോ ഗിരീഷേ, എല്ലാവരുടെ ഭാഗം വീണ്ടും കയറുകയാണ് വണ്ടി. നമ്മൾ വീണ്ടും പേര് കാണാം. യാത്ര തുടങ്ങിയിരിക്കുകയാണ്. യാത്ര നമ്മുടെ മൂവാറ്റുപുഴ മണ്ണിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കസ്റ്റഡി ഉണ്ടാവട്ടെ. എവിടെ?
സർവീസ് ഉൾപ്പെടെ സർവീസ് കൈ ഗോവിന്ദ ചേട്ടൻ്റെ കൂടെ കാരണം ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ചാർജിന്റെ ഒരു പ്രഭാവം ഉണ്ട്, ചാർജ് ചാർജ് കാണാം. പിന്നെ മൂവായിരം എല്ലാം എനിക്ക് വളരെ സന്തോഷമാണ്.